ദിവാലി സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ദിവാലി നമ്മൾ അടിപൊളിയായിട്ട് നല്ല കളർഫുൾ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് അതിനുവേണ്ടി നമ്മൾ ഇവിടെ മുഴുവൻ ദീപങ്ങൾ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നും പോരാതെ ഒരുപാട് ക്രാക്കേഴ്സ് നമ്മൾ ഇവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ വിഷുവിന് വാങ്ങിയതിനേക്കാളും നല്ല അടിപൊളി വെറൈറ്റി കുറെ ക്രാക്കേഴ്സ് ആണ് നമ്മൾ തെരഞ്ഞു പിടിച്ച് വാങ്ങി വെച്ചിട്ടുള്ളത്. അതൊക്കെ ഇന്ന് ട്രൈ ചെയ്യണം, അതാണ് നമ്മൾ മെയിൻ പരിപാടി. പക്ഷെ ഞങ്ങൾ പേടിയുണ്ട്, എന്നാലും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അതൊക്കെ കത്തിച്ച് നോക്കാം. നമ്മുടെ വിഷുവിന്റെ വീഡിയോയിൽ ശ്യാമി എവിടേക്കോ ഓടിപ്പോയി, കാല് തിരിഞ്ഞിട്ടൊക്കെ ആയിരുന്നു വന്നത്. പക്ഷെ ഇന്ന് നമ്മൾ വയലിനല്ല ഗൈസ് കത്തിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ ഓടാനുള്ള സ്ഥലമൊന്നുമില്ല. ഇന്ന് നമ്മൾ വാർപ്പിന്റെ മുകളിലാണ് പൊട്ടിക്കാൻ വേണ്ടി പോകുന്നത്, കാരണം വയലിൽ ഭയങ്കര വെള്ളമാണ് കേട്ടോ, അതുകൊണ്ട് വയലിന് കത്തിക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്തൊക്കെയാ മേടിച്ചതെന്നുള്ള നമ്മൾ കാണിച്ചു തരട്ടോ. അപ്പൊ ഗൈസ് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇവിടെ മേടിച്ചു വെച്ചിട്ടുള്ളത്. ഇതിൽ ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു കാട്ടോ, ഒരു വലിയ കമ്പിത്തിരിയാണ്. ഇത് വാങ്ങിയപ്പോ തന്നെ ശ്യാമി പറഞ്ഞു എനിക്ക് വേണേ എനിക്ക് വേണേ, പക്ഷെ അവളെ കൊണ്ട് എന്തായാലും നമ്മൾ ആ കമ്പിത്തിരി ഇത് ഞാൻ എന്തായാലും കത്തിക്കും, കാരണം ഇത്രയും വലിയ കമ്പിത്തിരി ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യം. നമുക്ക് എല്ലാവർക്കും കമ്പിത്തിരി കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇത്രയും വലുത് എന്തായാലും ഞങ്ങൾ ആരും ഇതുവരെ കത്തിച്ചിട്ടില്ല. അപ്പൊ ഇതിന് ഞങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതായത് നോർമൽ ആയിട്ടുള്ള പൂക്കുറ്റി ഉണ്ട്, പിന്നെ 30 ഷോർട്സ് പൊട്ടുന്ന വലിയൊരു സംഭവം ഉണ്ട്, അത് കളർഫുൾ ആയിട്ട് മേലെ പോയി പൊട്ടുക ചെയ്യാം. ഇത് അതിനെക്കാട്ടി വലുത് വലിയൊരു ഒറ്റ ഷോർട്ടേ പൊട്ടുള്ളൂ, പക്ഷെ ഭയങ്കരമായിട്ട് വിടർന്ന് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടത്. പിന്നെ നമ്മൾ കുറെ കമ്പിത്തിരി വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ അത് കൂടാതെ നമ്മളെ കയറില്ല അങ്ങനെ തിരിച്ചു കളിക്കുന്ന ആ കയർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് സ്കൈയില് പോയിട്ട് പൊട്ടില്ലേ, അതേപോലത്തെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഷാമി ഓടി കഴിച്ചില്ലായിരുന്നു. പിന്നെ ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട്, ഇത് എന്താ സെൽഫി എന്ന് എന്തോ ആണ് പറഞ്ഞത്. ഇത് നമ്മൾ കത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ, ഇവിടെ നമ്മൾ കത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സെൽഫി ഇത് കഴിഞ്ഞ നമ്മളെ നമ്മൾ കത്തിച്ചിട്ടുണ്ട് പെൻസിലാണ് കേട്ടോ, ഇത് നല്ല വലിയ പെൻസിലാണ്. അതിനോട്ട് എന്റെ കഴിഞ്ഞ പ്രാവശ്യം ശ്യാമി എത്തിച്ചില്ലല്ലോ. ഫേവറേറ്റ് ആയിട്ട് എനിക്ക് കത്തിക്കാനുള്ള സാധനങ്ങളാണ് ഇങ്ങനത്തെ കുഞ്ഞു പെൻസിൽ സാധനങ്ങളൊക്കെ ശ്യാമിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചതാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ മേലെ പോയിട്ടാട്ടോ പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ മേലെന്ന് പൊട്ടിക്കാനുള്ളത് ഇവിടുന്ന് പൊട്ടിക്കാനുള്ളത് ഉണ്ട് കേട്ടോ. അതെ, മാലപ്പടക്കം ഒക്കെ ഉണ്ട്, 300 മാലപ്പടക്കം നമ്മൾ മേടിച്ചു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇവിടെ തന്നെ പൊട്ടിക്കാം. അത് അഞ്ച് പൊട്ടിക്കൂലേ, അല്ല അക്കാക്കെ അത് ഓരോക്കും പൊട്ടിക്കുക, അല്ലാതെ എനിക്ക് വേണം, അല്ലെങ്കിൽ ഞാൻ വലിയൊരു കടലാസ് ചെയ്യുന്ന പരിപാടി നല്ല കടലാസ് നല്ല നീളത്തിൽ അല്ലെങ്കിൽ അവര് ദൂരെ ഒരു മൈൽ ദൂരെ പോയി നിന്നിട്ട് അത് കത്തിച്ച് കൊടുക്കാട്ട ചെയ്യും. പക്ഷെ ഈ പ്രാവശ്യം കാക്കന്റെ ഈ വിരൽ ഒടിഞ്ഞതുമായതുകൊണ്ട് കാക്കത്തെ ഒന്നും കത്തിക്കാൻ പറ്റില്ല വരിയാക്കി. അയ്യോ, പിന്നെ ഇത് നമ്മുടെ സാധാരണ പൂത്തിരിയാണ് കേട്ടോ, അപ്പൊ ഇത് പല പല കളറിലാണ്, അപ്പൊ ഇതും നമുക്ക് കാണാം. അപ്പൊ നമ്മള് ചെറുതിൽ നിന്ന് തുടങ്ങിയിട്ട് നല്ല വലിയ വലിയ അടിപൊളി സംഭവങ്ങളിലേക്കൊക്കെ പോവാം. അപ്പൊ ഗൈസ് നമുക്ക് ഇനി ഓരോ ചെറുത് ചെറുതായിട്ട് കത്തിച്ച് തുടങ്ങാം. അപ്പൊ ഗൈസ് ആദ്യം തന്നെ നമുക്ക് ഈ വലിയൊരു കമ്പിത്തിരി കത്തിക്കട്ടു, ഇത് നോക്കുന്നു ഇത് നോക്കി, ഇത് ഇത്ര വലുപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇത് തുറന്നു നോക്കിയിട്ട് ഇതിന് എത്ര വലുപ്പുണ്ട് നോക്കാം. ഇനിയിപ്പൊ ഇതിന് വരി ആണോന്ന് അറിയില്ലല്ലോ. അല്ലോ, വരില്ല, നല്ല വലുപ്പുണ്ട്, നല്ല വലുതാട്ട്, ഇതൊന്നും കത്തി തീരുമല്ലോ കേട്ടോ. ഭയങ്കര പേടിയായിരുന്നു കേട്ടോ, ഇപ്പത്തെ സ്ഥിതി എന്താന്ന് അറിയില്ല. അഞ്ച് എണ്ണാണ് ലൈസ് ഇതിലുള്ളത്, അഞ്ച് കമ്പിത്തിരി ഇതിലുള്ളത്, ഇത്ര വലിയ കമ്പിത്തിരി, ഇതിപ്പോഴും ഒന്നും കത്തിച്ച് തീരൂല. അപ്പൊ നമുക്ക് ഇത് കത്തിക്കണമെങ്കിൽ ചെറിയ കമ്പിത്തിരി കത്തിച്ചിട്ട് വേണ്ട, കാരണം അത് കത്താൻ കുറച്ച് സമയം പിടിക്കും. അപ്പൊ നമുക്ക് ചെറിയ കമ്പിത്തിരി കത്തിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കട്ടെ, രണ്ടെണ്ണം കൂടി കാത്തിരിക്കുന്നുണ്ട് വലിയ കമ്പിത്തിരി പിടിച്ചിട്ട്. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്, ആ അത് നല്ല വെയിറ്റ് ഉള്ള കമ്പിത്തിരി. ഇത് എങ്ങനെ കത്തുന്നതെന്ന് കാണണോ, എന്റേതാണോ ഒന്നില് കുഞ്ഞതും ഉണ്ട്, ഇത് കൊറേ നേരിട്ട് കറക്കാണ്ടാവൂട്ടോ, ഇത് മത്താപ്പ പോലെ ഇങ്ങനെ കത്തുന്നുണ്ട്, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇത് കൈ നല്ല വേദന ആവുന്നുണ്ടോ, വലിയ കമ്പിയാണ് ഇതില്, നല്ല രസമുണ്ട്, മറ്റേ കയ്യിലും കൂടി പിടിച്ചാൽ നല്ല രസമുണ്ട്, അടിപൊളിക്ക് സല്ലുന് കൊതിയാവുണ്ട് കേട്ടോ. അപ്പൊ ക്യാമറ പിടിച്ച് നിൽക്കുന്നതാണ് ഒപ്പരോ, കറക്റ്റ് ആയിട്ട് ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ ഒക്കെ 3 2 1 പകുതി പോലെ ആയിട്ടില്ല എനിക്ക് കൈ വേദന. ഇത് നല്ല കട്ടിയുണ്ട് കേട്ടോ, അതെ ഇതിന്റെ കമ്പി നല്ല കട്ടിയുണ്ട്, അപ്പൊ കൈ നല്ല വേദന, അതിലേക്കൊക്കെ നല്ല രസം കേട്ടോ, കാരണം ഇത് കൊറേ നേരം കത്താണ്ടാവല്ലോ. അങ്ങനെ കൊറേ നേരത്തിന് ശേഷം ഇത് കത്തി തീരാൻ പോവുകയാണ്, അപ്പൊ ഇനി അടുത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യട്ടോ. അപ്പൊ ഗൈസ് അടുത്ത് നമ്മൾ ഇനി ഒന്ന് അടിപൊളിയാക്കാൻ പോവാണ്, നമ്മള് കോമ്പരിയാണ് കയ്യിലെടുത്തിട്ടുള്ളത്, 300 പൊട്ടുന്നതായിട്ട്, അത് നമുക്ക് നേരിട്ട് പോയി പൊട്ടിക്കാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ, ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പേപ്പറിന്റെ അറ്റം വെച്ചിട്ട് ആ മരുന്നുള്ള ഭാഗത്ത് നിന്ന് ഒരു നീളത്തിൽ രണ്ടാളും തമ്മിൽ തീരുമാനിക്കോളൂ, അതിലേക്ക് ആ പരിസരത്തേക്ക് നമുക്ക് മെയിൻ റോഡിൽ അന്വേഷിച്ചാൽ മതി, അതുവരെ ശ്യാമിനെ കിട്ടില്ല. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇത് ഇവിടെ നിരത്തി വെക്കാട്ടോ. സല്ലൂന് വല്ലതും കാണുന്നുണ്ടോ ഉള്ള ഓനോടന്നെ ചോദിക്കണം, ഇരുട്ടാണ് ഇവിടെ മൊത്തം.
ഇത് 300 എണ്ണത്തിന്റെ കോമ്പലിയാണ്. 300 എണ്ണത്തിന്റെ കോമ്പലാട്ടോ. അത് വേഗം തീരും, പൊട്ടി തീരാൻ വല്ല സമയൊന്നും വേണ്ട. അപ്പൊ നമുക്ക് ഇത് തുറന്നിട്ട് ഇത് നിരത്തി ഇവിടെ വെക്കാം. ഞങ്ങൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഓരോ കോടി കഴിച്ചില്ലേ, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. കത്തിക്കട്ടെ, നല്ലോണം കത്തിച്ചിട്ടുണ്ട്. കത്തട്ടെ, എനിക്ക് ശല്യം മാത്രം ഇവിടെ ധൈര്യം ഉള്ളു എന്നാ തോന്നുന്നത്. ശ്യാമി ഏതോ പറമ്പിലെത്തി ഗൈസ്. അയ്യോ ആയിട്ടില്ല, അവിടെ പോയി എന്നിട്ട് കാര്യമില്ല. ഇവിടുന്ന് സൂം ചെയ്താ കിട്ടൂലോ. സല്ലു ക്യാമറ കൊണ്ട് ഓടാൻ മറക്കരുതേ. ഇപ്പൊ പൊട്ടു, ഇപ്പൊ പൊട്ടു. ആ പൊട്ടു. എന്താ പൊട്ടത്തെ? ആ പൊട്ടി പൊട്ടി. നമുക്ക് മേശാപ്പൂ പൂത്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ മതി. പടക്കം വേണ്ട. അപ്പൊ നമ്മള് പടക്കം പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൂത്തിരി കത്തിക്കാം. നല്ല രസമാട്ടോ കത്തുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആർക്കും പേടിയില്ല ഗൈസ്. അപ്പൊ നമുക്ക് പുറത്തേക്ക് പോവാ. ഓരോന്നോരോ മൂന്നെണ്ണം അപ്പുറം വെച്ചാലോ. അത് വയലിന്റെ, അതുകൊണ്ട് അത് സേഫ് ആണ്. പക്ഷെ ഇത് റോഡാണ് ഗൈസ് വീടിന്റെ. അപ്പൊ ലൈൻ ഇല്ലാത്തൊരു സ്ഥലം സെലക്ട് ചെയ്ത് വെച്ചതാണ്. അപ്പൊ അവിടെ നമുക്ക് നിരത്തി വെച്ചിട്ട് പൂത്തിരി എത്തിക്കാം. പക്ഷെ ഇവരെ എങ്ങോട്ട് പോയിട്ടും കാര്യമില്ല, ഇതില്ലാതെ അതൊന്നും കത്താൻ പാടില്ല. നല്ല ഹൈറ്റിൽ പോകും ഗൈസ്. ലാസ്റ്റ് ടൈമിംഗ് മാത്രം നമുക്ക് തെറ്റിപ്പോയിട്ടോ. അപ്പൊ ഗൈസ് നമുക്ക് ഇനി മതിലിന്റെ മുകളിൽ നിരത്തി വെച്ചിട്ട് കത്തിച്ച് നോക്കാം. അപ്പൊ ഗൈസ് നമുക്ക് ഇതിന് അടുത്ത് ചറപറ കത്തിക്കട്ടോ. ഇത് ഫുള്ള് ഇങ്ങനെ എന്താ ചെറിയ ശ്രീ മാത്ര പൊട്ടികൾ എനിക്ക് വേണ്ടിയാട്ടോ. എനിക്ക് പേടിയില്ലായിരുന്നില്ല, എന്നാലും ഞാൻ ട്രൈ നോക്കാതെ ഉള്ളൂട്ടോ. ഇത് നമുക്ക് ഒന്നും ഇത് കത്തിച്ചാൽ മതി. ഗൈസ് എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് ഈ ചറപറ എന്ന സാധനം ഞാൻ പേടിപ്പിക്കല്ലേ. അയ്യാ ശരിക്കും പൊട്ടിയെന്ന് വിചാരിച്ചില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 30 ഷോർട്സ് ഒക്കെ ഉള്ള ക്രാക്കേഴ്സ്, അതൊക്കെ നമുക്ക് പൊട്ടിക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ ടെറസിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഷോർട്സ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇത് 30 ഷോർട്സ് പൊട്ടുന്ന കളർഫുൾ ആയിട്ട് പൊട്ടുന്ന കേട്ടോ. ആദ്യം തന്നെ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കല്ലൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് അങ്ങോട്ടും കൂടെ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ 4 കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ വെച്ചിട്ടായിരിക്കും പൊട്ടിക്കുക. അത് മുകളിൽ പോയിട്ട് 30 ഷോർട്ട് ഒക്കെ പൊട്ടു കേട്ടോ. ടെറസ്മെന്നാണെങ്കിൽ നല്ല പൊക്കത്തിൽ പോയിട്ടാണ് പൊട്ട്. അപ്പൊ നല്ല രസമുണ്ടാവും. ആകാശം പ്ലെയിൻ ആയിട്ട് കിടക്കുമ്പോ കാണാൻ നല്ല ഭംഗിണ്ടാവും. അപ്പൊ ഇത് പൊട്ടിക്കാം. അപ്പൊ ഗൈസ് നമുക്ക് ഇത് പൊളിച്ചൊക്കെ ഇത് എങ്ങനെയുണ്ട്? നിന്റെ തിരി എവിടെയാന്നൊരു പിടി കിട്ടുന്നില്ല. ഒരു കുഞ്ഞു തിരി കേട്ടോ, 3 മിനിറ്റ് സാധനത്തിൽ ഒരു കുഞ്ഞു തിരി അവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് കത്തിക്കാം. അപ്പൊ 30 ഷോർട്ട് ഉള്ള ഞാനാട്ടോ കത്തിക്കാം. ഇല്ലല്ലോ.
കത്തി തീർന്നല്ലോ. എല്ലാരും വിചാരിച്ചത് പൊട്ടിക്കാൻ പോകുന്നത്. ഇതിൽ എവിടെയാണ് തീരെ കേട്ടോ, ഇത് സെൽഫി ഫ്ലാഷ് ആണ്. അത് കത്തിച്ചാൽ ശ്രീ കത്തിക്കോ. അപ്പൊ ഇതിന്റെ തിരി എഴുതാ, തിരി ഇതായിരിക്കും ഇവിടെ കൊടുത്തു കഴിഞ്ഞാല് ഫ്ലാഷ് പോലെ ടിക്ക് ചെയ്യും. അതൊക്കെ ഷാമിക്ക് അറിയാട്ടോ, അതൊന്നും അറിയാതല്ല. ഫ്ലാഷ് കത്തിക്കാൻ പോവാണ്. ഷാമിന്റെ പൊടി പോലും ഇല്ല. ഇതിക്കൊല്ലം ഇറങ്ങിയ വെറൈറ്റി ആണെന്ന് തോന്നുന്നു. കൈ ഫോട്ടോ എടുക്കുന്ന പോലെ ഇങ്ങനെ ഫ്ലാഷ് അടിച്ചോണ്ടിരിക്കുന്നു. അത് തീരുന്നില്ല. ഇത് അഞ്ചെന്നിട്ടോ ഇതന്നെ വളരെ നേരം എടുക്കുന്നാ തോന്നുന്നു. എനിക്ക് കണ്ടു തന്നെ വന്നു. ഇതോടെ കൂടി ഞങ്ങളെ കണ്ണിന്റെ പണി തീർന്ന ഗൈസ്. അത്രയും ഫ്ലാഷ് ആണ്, ഒരൊറ്റ ഫ്ലാഷിന്റെ ഉള്ളിൽ അടിച്ചത്. അടുത്തതായി ഗൈസ് നമ്മൾ കത്തിക്കാൻ പോകുന്ന സൂപ്പർ സ്റ്റാറിനെയാണ്. ഇത് എന്താ അവസ്ഥ അറിയില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെ നേരത്തെ പോലെ തന്നെ ചറപറാതെ പൊട്ടിക്കണം. അപ്പൊ ഗൈസ് ഇത് നേരത്തെ തന്നെ വലുതാണ്. നേരത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു, ഇത് സൂപ്പർ ടോൺ ആണ്. നമുക്ക് കത്തിച്ച് നോക്കാം. ഇത് അതിനേക്കാട് കുറച്ചുകൂടെ വലുതായിരിക്കും കേട്ടോ. ഞാൻ കത്തിക്കാം, ഞാൻ കത്തിക്കാനാണ്. അടുത്ത വലുതായി ഞാൻ കത്തിക്കാളാട്ടോ. മാറി മാറി ഞാൻ ഓടി വരാൻ പോണേ. ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് നോക്കട്ടോ. വലിയ പെട്ടിയാണ് ഗൈസ്. ഇതിന്റെ പെട്ടിന്നല്ലേ
ഇത് നമ്മള് വിഷുവിന് വാങ്ങിയില്ലേ? വിഷുവിന് ഏകദേശം ഇതേപോലെ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. പഠിക്കാനുള്ള ധൈര്യം ഞാൻ സംഭരിച്ചു കഴിഞ്ഞു. അപ്പൊ ഗൈസ് ഇത് ഇതിന്റെ തിരിയാണ് ഇത്രയും വലുതുണ്ട്. നമുക്ക് അവിടെ പോകണ്ടേ സെറ്റ് ചെയ്യാം. ഇത് വലിയ എന്തോ ഒരു സാധനമാണ്, ഇത്രയും വലിയ തിരി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് എന്തോ വലിയ സംഭവം ഉണ്ടാവും. ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, ഇനി സേഫ് ആണ്, എങ്ങോട്ടേക്ക് ഉണ്ടാവും. അയ്യോ ഒന്ന് റെഡോ ഒന്ന് ഗ്രീനും ആണ് അല്ലേ ഷമി? ഇത് വാങ്ങാൻ കത്തിക്കാം. ഇവിടെ കത്തിക്കും. ഇത് പിടിക്കാനുള്ള സ്ഥലം ഇവിടെ കത്തിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് കത്തിച്ചോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ള. ഞാൻ ഒരു റെഡും ഒരു ഗ്രീനും എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഗ്രീനും ഒരു റെഡും എടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ ഇത് പെൻസിൽ ഒരുമിച്ച് കത്തിക്കാൻ പോവാണ് കേട്ടോ. എന്റെ ഒന്ന് കത്തിയിട്ടുണ്ട്, ഞാൻ അടുത്തും കൂടി കത്തിക്കാം. നല്ല രസമുണ്ടേ. ഞങ്ങള് രണ്ടും റെഡാട്ടാ. ഇത് ഗ്രീൻ അല്ല, ഗ്രീന് ഗ്രീനും റെഡും കത്തിയിട്ടില്ലേ. നല്ല രസം, ഇത് നല്ല രസമുണ്ട് കേട്ടോ. തീരി കഴിഞ്ഞു കേട്ടോ, ഇനി ഇത് കത്തൂല. ഞാൻ വേറെ എടുക്കട്ടെ. ഞാൻ അത് വേറെ എടുത്തിട്ടോ, വേറെ ഗ്രീൻ എടുത്ത്. ഇനി റെഡി കത്തിക്കട്ടെ. നേരത്തെ പോലെ കത്തിക്കണം. ഞാൻ എടുത്തത് കണ്ടുകൂട്ടി എടുത്തതാണ് കഴിച്ചു. രണ്ട് ഗ്രീൻ ആണ്. അടുത്തേക്ക് വെള്ളടിച്ചു.